ഞാൻ ഉടൻ തന്നെ നിന്നെ നിന്റെ ഏഞ്ചലിന്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയിരിക്കും. എന്നിട്ടതിനുശേഷം ഞാൻ നീരജിനോടും അവനിയോടും എന്റെ പ്രതികാരം തീർത്തിരിക്കും. എന്തു പറ്റി അവനി? എന്തിനാ ഇങ്ങനെ ഡോറിൽ തട്ടിക്കൊണ്ടിരിക്കുന്നത്? മിഷ്ടി അകത്തുണ്ടല്ലോ, കളിച്ചോണ്ടിരിക്കല്ലേ. പക്ഷെ അവൾ എന്തിനാ ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്ത്? അവനി, ഞങ്ങൾ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചോണ്ടിരിക്കായിരുന്നു, അതുകൊണ്ടായിരിക്കും അവൾ അകത്തുനിന്ന് ലോക്ക് ചെയ്തത്. ഞങ്ങളൊക്കെ ആക്ട് ചെയ്യുകയായിരുന്നു. അവൾ ഒളിക്കും, ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ കുട്ടികളെ സന്തോഷിപ്പിക്കേണ്ടത് അല്ലേ? പക്ഷെ ആന്റി, ഡോറൊക്കെ ലോക്ക് ചെയ്ത് കളിക്കുന്ന എന്തിനാ? ഒരു മിനിറ്റ് മിഷ്ടി, മോളെ ഡോർ തുറക്ക. മിഷ്ടി, അപ്പൊ ശരി, നീ ജയിച്ചു, ഞങ്ങൾ തോറ്റു, ഇനി ഡോർ തുറക്ക. ആ മിഷ്ടി, തുറക്കാത്തത് എന്താ? മിഷ്ടി, തുറക്കു മോളെ. മിഷ്ടി, ഡോർ തുറക്കു മോളെ. നമുക്ക് ഈ ഡോർ തള്ളി തുറക്കേണ്ടി വരും. മിഷ്ടി, മിഷ്ടി, വാതിൽ തുറക്ക്. മിഷ്ടി, പതുക്കെ, കുഞ്ഞു പേടിക്കും. മിഷ്ടി, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് പറ്റി മോള്? മോള് എന്തിനാ ഇത്ര ഭയന്ന് നിക്കുന്ന? മിഷ്ടി, മോൾ എന്താ ഇത്ര നേരം ഡോർ തുറക്കാത്തെ? ഇത് ഡോള്, ഇതെങ്ങനെ പൊട്ടിയേ? ഇത് മോളുടെ ഡോൾ ആരെങ്ങനെ പൊട്ടിച്ച? സാർ ഇവിടെ വന്നിരുന്നോ? മോളുടെ മുറിയിലോ? ഇല്ല, ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. പേടിക്കണ്ട, പേടിക്കണ്ട കേട്ടോ, ഒന്നുമില്ല മോളെ. അമ്മ, അമ്മ പെട്ടെന്ന് പോയി നീരജിനോട് പറയൂ വിദ്യുത് ഇവിടെ വന്നിരുന്നു. പിന്നെ പിന്നെ എന്താവനെ? അച്ഛമ്മ, അത് ജൂഹിയെ ഇവിടെ കാണാനില്ല. ചിലപ്പോ അയാള് ജൂഹിയെ, ജൂഹി വീട്ടിലില്ലേ? ഞാൻ നീരജിനെ വിളിച്ചോണ്ട് വരാം. നീരജ്, വിദ്യുത്തിന് ഇത്ര ധൈര്യമോ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മിഷ്ടി ഭയപ്പെടുത്തിട്ട് പോവാൻ? ഞാൻ അവനെ വെറുതെ വിടില്ല. നീരജ് പ്ലീസ് സമാധാനപ്പെട്, നമുക്ക് പെട്ടെന്ന് പോകുന്നു ചെയ്യാൻ കഴിയില്ല. ഇതുവരെ നമുക്ക് ജൂഹിയെ പോലും കണ്ടെത്താനായിട്ടില്ല. അവിടെ ചെക്ക് ചെയ്തിട്ട് എന്തായി? ഒന്നും കിട്ടിയില്ലേ? ശരി, നന്നായിട്ട് നോക്ക്. ഇയാൾ എന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു? എന്ത് പറ്റി മോളെ, എന്തിനാ കരയുന്ന? ഏഞ്ചൽ വളരെ പേടിച്ചിരിക്കല്ലേ, അതുകൊണ്ടാ. ഏഞ്ചൽ ഇങ്ങനെ പേടിച്ച എന്നെ അത് പ്രൊട്ടക്ട് ചെയ്യും. മിഷ്ടി, ഈ ഏഞ്ചൽസ് അല്ലേ ഏഞ്ചൽസ്? അവരെ ദൈവമാണ് മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് അയക്കുന്നത്. ദൈവം ഏഞ്ചൽസിന് ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട്. ഞങ്ങൾ മോളെ സ്നേഹിക്കുന്ന പോലെ ഈ ഏഞ്ചൽസിന് പേടി തോന്നുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഒരു സൂപ്പർ മാനെ അയച്ചു കൊടുക്കുന്നു. അപ്പോ ആ സൂപ്പർമാനെ പേടി തോന്നുകയാണെങ്കിലോ? സൂപ്പർമാനെ പേടി തോന്നുകയാണെങ്കിൽ എങ്കിൽ ആ ബാറ്റ്മാനെ അയച്ചു കൊടുക്കുന്നു. ബാറ്റ്മാനെ കണ്ടോ? മോൾക്കറിയോ, ഈ ലോകത്തിന്റെ രീതി തന്നെ ഇങ്ങനെയാ. ഒരാൾക്ക് പേടി തോന്നുകയാണെങ്കിൽ മറ്റൊരാളെ അയാളെ സഹായിക്കാൻ വേണ്ടി വരും.
മുകളിലുള്ള ആളില്ലേ, അദ്ദേഹം എല്ലാം കാണുന്നുണ്ട്. ഇനി പറയും, മോൾ എന്തിനാ പേടിക്കുന്നത്? ഞങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ മോളുടെ ഏഞ്ചലിന്റെ സൂപ്പർമാനാണ്. മോൾക്ക് ഞാനിപ്പോ വാക്ക് തരിക, ഞാൻ നിങ്ങൾ രണ്ടുപേരെയും പ്രൊട്ടക്ട് ചെയ്യും. ഹാപ്പി നൗ, ഹൈ ഫൈവ്. മിഷ്ടി, മോൾ ഇവിടെ ഇരിക്ക. മിഷ്ടി, മോക്കറിയോ, മോൾക്ക് വേണ്ടി എന്റെ കയ്യിൽ ഒരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസാ? ഒരു മാജിക്. അത് കഴിയുമ്പോ മോക്ക് പേടി തോന്നേയില്ല. അതിനുശേഷം എപ്പോഴും മോള് ഹാപ്പി ആയിട്ടിരിക്കും. മിഷ്ടി, ഞാൻ പോയിട്ട് അത് എടുത്തിട്ട് വരാം. അതുവരെ കണ്ണടച്ച് 1 to 10 കൗണ്ട് ചെയ്തിരിക്കണം. ഓക്കെ, ശരി, കൗണ്ട് ചെയ്യൂ. 1, 2, 3, 4. മോനെ, ഇന്ന് അവൻ വീടിനകത്ത് വരെ കയറി. അച്ഛമ്മ വിഷമിക്കാതിരിക്കുക, ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റി കുറച്ചുകൂടെ കൂട്ടാ, പിന്നെ അവൻ വരില്ല. അപ്പൊ ജൂഹിയോ അവളെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? എവിടെയാ അവൾ? ഇല്ല അച്ഛമ്മ. ജൂഹി, നീ ഇതുവരെ എവിടെയായിരുന്നു? ഞങ്ങൾ എത്ര നേരമായിട്ട് നിന്നെ അന്വേഷിക്കുന്നു അറിയോ? എന്റെ മുഴുവൻ ടീം നിന്റെ കാര്യത്തിൽ ടെൻഷനിലായിരുന്നു. നിനക്കെന്താ, തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ശരി, നിന്റെ ഫോൺ അവിടെ. ഫോൺ ബാഗിലുണ്ട്. ഫോൺ എവിടെയുണ്ട് നിന്റെ? ഈ ഫോൺ പുറത്ത് കിടക്കായിരുന്നു. നീ ആരോടും ഒന്നും പറയാതെ പുറത്ത് പോയത്. വീടിന് പുറത്തിറങ്ങിയാൽ നിനക്ക് അപകടമുണ്ടാവും അറിഞ്ഞിട്ട് കൂടി. നീ പോയതിനു ശേഷം ഇവിടെ എന്ത് സംഭവിച്ചെന്ന് അറിയോ? വിദ്യുത് ഈ വീട്ടിൽ വന്ന് മിഷ്ടിയെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം പോയി. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നില്ലോ? ഒന്ന് പോയി നോക്ക് ആ മുറിയില്. അതേ, വന്നു. വിദ്യുത് ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ എന്തുമാത്രം ഭയപ്പെട്ടു എന്ന് വല്ല ഊഹം ഉണ്ടോ നിനക്ക്? ഞങ്ങൾ കരുതി അവൻ നിന്നെ കിഡ്നാപ്പ് ചെയ്തു. സിറ്റുവേഷൻ നല്ലതാണോ മോശമാണോ അതിനെ കുറിച്ച് പോലും ചിന്തയില്ലാതായി പോകുന്നു. ജൂഹി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്ക് വേണ്ടി ഞങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ട് സഹിച്ചു നിനക്കറിയോ? കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചൂടെ. ഞാൻ മിഷ്ടിക്ക് വേണ്ടി ഡോള് വാങ്ങാൻ പോയതാ. അവള് കരയുമായിരുന്നു. കണ്ടോ, ഞാൻ അവൾക്ക് വേണ്ടി ഈ ഡോളും കൊണ്ട വന്നത്. ഡോളോ? നീ ഡോൾ മാത്രം ഒന്ന് മതിയാക്ക. ജൂഹി, നീ മിഷ്ടിക്കല്ലേ ഡോൾ കൊണ്ടുവന്നത്? പോ, കൊണ്ടു കൊടുക്കാം. പോ. ശരി. അവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മിഷ്ടിയുടെ അമ്മയാ അവൾ. അമ്മായി, അവൾ മിഷ്ടിയുടെ അമ്മയാണെന്ന കാര്യം സമ്മതിച്ചു. ഞങ്ങൾക്കെല്ലാം അതറിയാം. എന്നിട്ട് അവക്ക് ഉത്തരവാദിത്തത്തെ കുറിച്ച് അല്പമെങ്കിലും ബോധം വേണ്ടേ? അവൾ ഇങ്ങനെ ആരോടും പറയാതെ വീട് വിട്ടു പോയതുകൊണ്ട് അവളുടെ ജീവിതം മാത്രമല്ല, അവനിയുടെയും മിഷ്ടിയുടെയും ജീവിതം കൂടി അപകടത്തിലാവോ എന്നറിയണം. പക്ഷേ ഇല്ല. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ജൂഹി ലക്കിയ, വിദ്യുത് അവളെ കുറിച്ച് ഒന്നും അറിഞ്ഞില്ലല്ലോ. അഥവാ അവള് വീട്ടിലുണ്ടായിരുന്നുവെങ്കിൽ വിദ്യുത്തിന് കാര്യങ്ങൾ എളുപ്പമായനെ. ഞാൻ ജൂഹിയോട് സംസാരിക്കാം. ഡേഡി സർ, നമുക്ക് എത്രയും പെട്ടെന്ന് പണ്ഡിറ്റിനെ കുറിച്ച് അറിയണം. വിദ്യുത്തിനെയും പണ്ഡിറ്റിനെയും ഒരുമിച്ച് തന്നെ അറസ്റ്റ് ചെയ്യണം. ഇനി എന്റെ കുഞ്ഞിനെ ഭീഷണിപ്പെടുത്താൻ അവർക്ക് അവസരം കൊടുക്കരുത്. ശരി സർ. കണ്ണ് തുറന്നേ നോക്ക്, ഞാൻ മോൾക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നേന്ന്. ഇത് മോൾക്ക് വേണ്ടിയാ. ക്യൂട്ടായി ഡോളിന് വേണ്ടി. ക്യൂട്ടായി ഡോൾ. വിദ്യുത് ഇവിടെ വരെ എത്തി.
കളഞ്ഞ കള്ളത്തെക്കുറിച്ച് അറിഞ്ഞ് അതെങ്ങാ നീരജിനോട് പറഞ്ഞാലോ? മിഷ്ടി നീരജിന്റെ അല്ല, അയാളുടെ മകളാണെന്ന്. എങ്കിൽ ഇല്ല ഇല്ല, ഏത് വിധത്തിലും ആ കള്ളത്തെ എനിക്ക് മറച്ചു വച്ചേ പറ്റൂ. മിഷ്ടി സർപ്രൈസ്. അവനി, ഏഞ്ചൽ സർപ്രൈസ് എവിടെയാ? മിഷ്ടി, അത് ഒന്നല്ല, ഒന്നല്ല. സോറി, ഞങ്ങൾ ആകെ ഭയന്നിരിക്കുകയായിരുന്നു. ആരോടും പറയാതെ നീ എങ്ങോട്ടാ പോയേ? എനിക്കറിയില്ലായിരുന്നു ജുഹി നീ മിഷ്ടിക്ക് വേണ്ടി ഈ ഡോൾ വാങ്ങാൻ പോയതാന്ന്. മിഷ്ടിക്ക് ഈ ഡോൾ വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ റിപ്പയർ ചെയ്തത്. ഐ എം റിയലി സോറി ജുഹി. ജുഹി, ഐ എം റിയലി സോറി ജുഹി. ജുഹി, ജുഹി പ്ലീസ്, ഒരു പ്രാവശ്യം ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിന്റെ മനസ്സ് വിഷമിപ്പിക്കണമെന്ന് ഒരു ഉദ്ദേശവും എനിക്കില്ലായിരുന്നു. ജുഹി പ്ലീസ്, നീ ഒന്ന് മനസ്സിലാക്ക. ജുഹി, ആ ഡോൾ മിഷ്ടിക്ക് അവളുടെ ഗവർണസ് കൊടുത്തതാ, ഡുഗ്വാൻഡി കൊടുത്തതാ. ആ ഡോള് മിഷ്ടിയെ പേടിപ്പിക്കാനായി വിദ്യുത് പൊട്ടിച്ചു. ഞാനത് റിപ്പയർ ചെയ്തു എന്നേ ഉള്ളൂ. ജുഹി പ്ലീസ്, ഈ വാതിൽ ഒന്ന് തുറക്ക. ജുഹി പ്ലീസ്. നീ അവളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനെല്ലാം കേട്ടു. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാ, ഞാൻ ജൂഹിയോട് സംസാരിക്കും. നീ പോയിക്കോ. ജൂഹി വാതിൽ തുറക്ക്. ജൂഹി വാതിൽ തുറക്ക് പ്ലീസ്. ഇതെന്തിന്റെ ബോക്സാ? ഇതിൽ അവനിയുടെ ഫോട്ടോയാണല്ലോ, നീരജിന്റെയും ഉണ്ട്. ക്യാൻഡിൽസ്, ക്രാഫ്റ്റ് ഐറ്റംസ്. അല്ല, ഇതെന്താ? നിന്റെ കൂടെ കണ്ണടയില്ലാതെ എനിക്ക് വായിക്കാനൊന്നും പറ്റില്ല. വായിക്കശ്ശേ. അവനെ നിന്റെ കൂടെ നിൽക്കുമ്പോ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ ഞാനാണെന്ന് തോന്നിപ്പോകുന്നു. പക്ഷെ ഇത് നീരജന്തിനെ എഴുതിയത് മുഴുവൻ വെട്ടിയിരിക്കുന്നത് എനിക്കറിയില്ല. അവനി നിന്നെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതലായി വേറെ ഒരാളോടും ഇത് വെട്ടിയിരിക്കുകയാണല്ലോ. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? ഓ, എനിക്ക് തോന്നുന്നു നീരജ് അവനിക്ക് വേണ്ടി എന്തെങ്കിലും സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അവളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ നീരജ് ശ്രമിച്ചതാവും. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയെല്ലാം എഴുതിയത്. ഈ ഡസ്റ്റ്ബിനും നിറഞ്ഞിരിക്കുക. എപ്പോഴെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അപ്പം അതില്ലാതാക്കാൻ ആ ജൂഹിയുടെ വക ഒരു നാടകം ഉണ്ടായിരിക്കും. നല്ലൊരു അന്തരീക്ഷമായിരുന്നു, അത് മുഴുവൻ അവളായിട്ട് ഇല്ലാതാക്കി. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പ്രോബ്ലം ജൂഹി അല്ല, വിദ്യുതാണ്. അല്ല നീന, ജൂഹി തന്നെയാ.
നമ്മളത് കണ്ടില്ലെന്ന് നടിക്കുന്നു. പക്ഷെ നീന, നിങ്ങൾ നിങ്ങൾ എന്തിനാ ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുന്നത്? അവനെയും നീരജും അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നത് കണ്ടിട്ടേയില്ല. അവർ രണ്ടുപേരും എപ്പോഴും ജൂഹിയെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ജൂഹിയെക്കുറിച്ചുള്ള ചിന്തയുള്ള രണ്ടുപേർക്കും അവർ മാത്രമായി കുറച്ചു നേരം ചെലവഴിക്കാൻ അവരുടെ പക്കൽ സമയം എവിടെ? ശ്വേതിശ് പറയുന്നത് വളരെ ശരിയാണ്. ക്യാമ്പിൽ വെച്ച് അവൾക്ക് കസ്റ്റാർഡ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ അവൾക്ക് വേണ്ടി നീ ഇതുണ്ടാക്കിയത്? പിന്നെ എന്തിനാ എന്തിനാ കളഞ്ഞത്? ജൂഹിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടാണോ? എന്നാലേ ജൂഹിക്ക് മിഷ്ടിയുടെ അടുത്ത് ചെല്ലാൻ പറ്റൂ. ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മയും മകളും കൂടുതൽ ക്ലോസ് ആവണമെന്ന്. പക്ഷേ മിഷ്ടി എപ്പോഴും എന്നോട് സ്നേഹം കാണിക്കുന്നു. അതുകൊണ്ട് ഞാൻ അകന്നു നിന്നേ പറ്റൂ. അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നിന്ന് ഞാൻ മാറി നിൽക്കണം. പ്രശ്നങ്ങളേ ഉള്ളൂ. എനിക്ക് ഈ ലോകത്ത് വേറെ ആരാ ഉള്ളത്? എന്റെ ഈ മോളല്ലാതെ. ആദ്യം മമ്മിയും പപ്പയും, പിന്നെ പിന്നെ നീ. പിന്നെ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു. എന്റെ ഐഡന്റിറ്റിക്കും ജീവിതത്തിനും ഒന്നും അർത്ഥമില്ലാതായി. ഞാൻ എന്നോട് തന്നെ പൊരുതുകയായിരുന്നു, സത്യത്തിന് വേണ്ടി പൊരുതുകയായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ ആകെ തകർന്നു പോയി. എല്ലാ തരത്തിലും ഞാൻ തകർന്നിരിക്കുകയാണ് നീരജ്. ഞാൻ മരിക്കുന്നത് തന്നെയായിരുന്നു നല്ലത്. അല്ല നീരജ്, ചിലപ്പോഴൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, ഞാൻ ജീവിക്കുന്നത് എന്തിനാണെന്ന്. എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത്? പക്ഷെ അതിനൊരു ഉത്തരവുണ്ട്, മിഷ്ടിക്ക് വേണ്ടി. പക്ഷെ എനിക്ക് തോന്നുന്നു അവളിൽ നിന്നും ദൂരേക്ക് പോകാനാ വിധിച്ചിരിക്കുന്നതെന്ന്. നീരജ് എന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് വരുന്നു പോലും ഇല്ല. അവൾക്ക് എന്റെ സാമീപ്യം പോലെ ഒട്ടും ഇഷ്ടമല്ല. നിനക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നീ ചിന്തിച്ചു വെച്ചിരിക്കുന്ന എല്ലാം തെറ്റാണ്. നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, മറിച്ച് നേടിയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ 5 വർഷങ്ങൾ വളരെ മോശപ്പെട്ടതായിരുന്നുവെങ്കിലും അതിനുശേഷം നിനക്ക് പുതിയൊരു ജീവിതം ലഭിച്ചിരിക്കുകയാണ്. തിന്മകളോട് പൊരുത്തി നീ സ്ട്രോങ് ആയിരിക്കുകയാണ് ജൂഹി. ഞാൻ മനസ്സിലാക്കുന്നു എന്നെ നിനക്ക് നഷ്ടമായെന്ന്. പക്ഷെ ഒരു നല്ല സുഹൃത്തായി ഞാൻ എപ്പോഴും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവും. ഇനി ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടല്ലോ, അവനി. യുനോ, അവനിയുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു അനുഗ്രഹമാണ്. കാരണം അവൾ സൗഹൃദത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറാവും. നൗ യു ക്യാൻ ട്രസ്റ്റ് മീ ഓൺ ദാറ്റ്. ഒരു ക്യൂട്ടായ മോള് നിന്റെ കൂടെ ഇല്ലേ മിഷ്ടി? അവളെ ആർക്കും നിന്നിൽ നിന്ന് അകറ്റാൻ കഴിയില്ല. പിന്നെ വിദ്യത്തിന്റെ കാര്യമാണെങ്കിൽ അവനോടുള്ള ഭയം ആദ്യം മനസ്സിൽ നിന്ന് മാറ്റണം. ഇനി ഒരിക്കൽ കൂടി അവനെ നിന്നെ ഭയപ്പെടുത്താൻ കഴിയില്ല. ഇനി അവൻ മിഷ്ടിയും ഭീഷണിപ്പെടുത്തില്ല. അല്ലെങ്കിലും ഞങ്ങളൊക്കെ ഇല്ല നിന്റെ കൂടെ, പിന്നെ പേടി എന്തിനാ? ക്യാമ്പിൽ വെച്ച് അവൾക്ക് കസ്റ്റാർഡ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ അവൾക്ക് വേണ്ടി നീ ഇത് ഉണ്ടാക്കിയത്? പിന്നെ എന്തിനാ എന്തിനാ കളഞ്ഞത്? ജൂഹിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടാണോ? എന്നാലേ ജൂഹിക്ക് മിഷ്ടിയുടെ അടുത്ത് ചെല്ലാൻ പറ്റൂ. ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മയും മകളും കൂടുതൽ ക്ലോസ് ആവണമെന്ന്. പക്ഷെ മിഷ്ടി എപ്പോഴും എന്നോട് സ്നേഹം കാണിക്കുന്നു. അതുകൊണ്ട് ഞാൻ അകന്നു നിന്നേ പറ്റൂ. അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നിന്ന് ഞാൻ മാറി നിൽക്കണം. ജൂഹി, നീരജ് പറഞ്ഞത് വളരെ ശരിയാ. ഞങ്ങളുണ്ട് നിന്റെ കൂടെ. ഡോണ്ട് വറി, എല്ലാം ശരിയാവും. നീരജ്, അവനിയുടെ അടുത്തേക്ക് പോയിക്കോ. അവൾക്ക് ഈ സമയം നിന്റെ ആവശ്യമുണ്ട്.
പിന്നെ ജൂഹിയുടെ കാര്യമെല്ലാം ഞങ്ങൾ നോക്കുമല്ലോ. അവനി, നീ എന്താ ചെയ്യുന്നേ? ഒന്നുമില്ല. ഇതെന്തിനാ കളയുന്നേ? മിഷ്ടിക്ക് വേണ്ടിയല്ലേ കസ്റ്റാർഡ് ഉണ്ടാക്കിയത്? ക്യാമ്പിൽ വെച്ച് അവൾക്ക് കസ്റ്റാർഡ് വേണമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ അവൾക്ക് വേണ്ടി നീ ഇത് ഉണ്ടാക്കിയത്? പിന്നെ എന്തിനാ എന്തിനാ കളഞ്ഞത്? ജൂഹിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോ? അതുകൊണ്ടാണോ? എന്നാലേ ജൂഹിക്ക് മിഷ്ടിയുടെ അടുത്ത് ചെല്ലാൻ പറ്റൂ. ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മയും മകളും കൂടുതൽ ക്ലോസ് ആവണമെന്ന്. പക്ഷേ മിഷ്ടി എപ്പോഴും എന്നോടാ സ്നേഹം കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അകന്നു നിന്നേ പറ്റൂ. അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നിന്ന് ഞാൻ മാറി നിൽക്കണം. അവനീ ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? ആരാ പറഞ്ഞത്? നീ മിഷ്ടിയെ അഡോപ്റ്റ് ചെയ്തത് അവൾ എന്റെ മകളായതുകൊണ്ടാ. അത് മാത്രമല്ല, ജൂഹിയും മിഷ്ടിയും തമ്മിൽ ഒരു അടുപ്പം വളർന്നിട്ടുമില്ല. അതിന് കുറച്ചുകൂടെ സമയമെടുക്കും. പിന്നെ നമുക്കിപ്പോ മിഷ്ടിയോട് പറയാൻ കഴിയില്ല അവൾക്ക് ജൂഹിയോടുള്ള ബന്ധം എന്താണെന്ന്. ഞാൻ പറയുന്നത് മനസ്സിലാക്ക് പ്ലീസ്. അതുകൊണ്ടാ നീരജ് അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നിന്ന് ഞാൻ മാറി നിൽക്കണമെന്ന് വിചാരിക്കുന്നത്. എങ്കിലേ അവർക്ക് തമ്മിൽ കൂടുതൽ അടുക്കാൻ പറ്റൂ. എന്റെ വൈഫ് ഇന്ന് ആകെ അപ്സെറ്റ് ആണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ചെയ്തേ മതിയോ? മോശം സമയം ആരംഭിച്ചു കഴിഞ്ഞു. നിന്റെയും പിന്നെ നിന്റെ ഈ അമ്മ രാഗിണി പണ്ഡിറ്റിന്റെയും ഈ കുറ്റവാളിയെ രക്ഷപ്പെടാൻ സഹായിച്ചതിനും നിയമത്തെ അനുസരിക്കാതിരുന്ന കുറ്റത്തിനും നിങ്ങൾ അറസ്റ്റ് ചെയ്യുക.